നമസ്കാരം. ഭീഷണിയിലൂടെ ആർ എം പിയെ ഭയപ്പെടുത്തി തീർക്കാമെന്ന് ആരും കരുതേണ്ടെന്ന് കെ കെ രമ എം എൽ എ. മകൻ അഭിനന്ദിന് വധഭീഷണി ഉയർത്തി കത്ത് ലഭിച്ചതിന് പിന്നാലെ പ്രമുഖ ടി വി ചാനൽ നടത്തിയ പ്രതികരണത്തിലായിരുന്നു കെ കെ രമ തൻ്റെ നിലപാട് വ്യക്തമാക്കിയത്. ആര് ഭയപ്പെടുത്തിയാലും ഭയപ്പെടുന്ന രാഷ്ട്രീയമല്ല ആർ എം പിയുടേത്. ഓലപ്പാമ്പിനെ കാട്ടി ഭയപ്പെടുത്തേണ്ട എന്നാണ്. എന്നാൽ ആരാണ് കത്തിന് പിന്നിൽ എന്ന് രമ പോലീസ് കണ്ടെത്തണമെന്ന് കെ കെ രമ ആവശ്യപ്പെടുകയും ചെയ്തു. ഷംസീറിനെതിരെ സംസാരിക്കരുത് എന്നാണ് പ്രധാന ഭായി ഭീഷണി. എന്നാൽ സംസാരിക്കേണ്ട വിഷയങ്ങളിൽ ഇനിയും ഷംസീർ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെ അതിശക്തമായി തന്നെ രംഗത്ത് വരും. നേരത്തെ വരുന്ന ഭീഷണിയുടെ തുടർച്ചയാണിതെന്നും കെ കെ രമ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. സി പി എമ്മിന്റെ പകപോക്കലിന്റെ പുതിയ തെളിവാണ് കത്തെന്ന് എൻ വേണു പ്രമുഖ ടി വി ചാനലിനോട് പ്രതികരിച്ചു. ടി പി ചന്ദ്രശേഖരന്റെ കുടുംബത്തെ പോലും വെറുതെ വിടില്ലെന്ന സി പി എമ്മിന്റെ നിലപാടാണ് ഇപ്പോഴത്തെ ഭീഷണിയിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. കത്തിന് പിന്നിൽ സി പി എം തന്നെയാണെന്ന് എൻ വേണു പ്രതികരിക്കുകയും ചെയ്തു. അതിനിടെ ഭീഷണി കത്തിന്റെ പശ്ചാത്തലത്തിൽ എൻ വേണുവിന്റെ പരാതിയിൽ വടകര പോലീസ് സ്റ്റേഷൻ കേസെടുക്കുകയും ചെയ്തു. ഐ പി സി 153 507 വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഇതിനു പുറകെ കെ കെ രമ എം എൽ എയുടെ വീടിന് ഓഫീസിൽ നിന്നും സുരക്ഷ ഏർപ്പെടുത്താൻ വടകര എസ് പി ഡോക്ടർ ശ്രീനിവാസ് നിർദ്ദേശം നൽകുകയും ചെയ്തു. ആർ എം പി സംസ്ഥാന സെക്രട്ടറി എൻ വേണുവിനും സുരക്ഷ നൽകും. കെ കെ രമ എം എൽ എയുടെ ഓഫീസ് വിലാസത്തിലെത്തിയ കത്തിലാണ് ഭീഷണി സന്ദേശം ഉയർന്നിട്ടുള്ളത്. ചാനൽ ചർച്ചയിൽ എ എൻ ഷംസീറിനെതിരെ ഒരു ആർ എം പി കാരനും സംസാരിക്കരുതെന്നാണ് കത്തിൽ പ്രധാനമായും പരാമർശിച്ചിരിക്കുന്നത്. ടി പിയുടെ മകനെയും ആർ എം പി നേതാവ് എൻ വേണുവിനെതിരെയുമാണ് കത്ത് ഉയർന്നു വന്നിരിക്കുന്നത്. സംഭവത്തിൽ എൻ വേണു വടകര റൂറൽ എസ് പിക്ക് പരാതി നൽകുകയും ചെയ്തിരുന്നു. റെഡ് ആർമി കണ്ണൂർ പി ജെ ബോയ്സ് എന്നാണ് കത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വിലാസം. കെ കെ രമയുടെ മകനെ അധികം വളർത്തില്ലെന്നും കത്ത് പറയുന്നുമുണ്ട്. എൻ വേണുവിനെ അഭിസംബോധന ചെയ്ത് കത്ത് തുടങ്ങുകയാണ്. കോഴിക്കോട് നിന്നാണ് കത്ത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് നിലവിൽ വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നത്. എന്നാൽ കത്ത് വന്നിരിക്കുന്നത് റെഡ് ആർമി കണ്ണൂർ പി ജെ ബോയ്സ് എന്ന പേരിലാണ്. അതുകൊണ്ട് തന്നെ കത്തിൻ്റെ സത്യാവസ്ഥയ്ക്ക് പിന്നിൽ എന്താണ് അതിൽ വ്യക്തമായി വന്നിരിക്കുന്നത് ഇവിടെ നിന്നാണെന്നതിൽ ഇപ്പോഴും സംശയം ഉടലെടുക്കുന്നുണ്ട്. ടി പി ചന്ദ്രശേഖരൻ്റെ മകൻ അഭിനന്ദിനെ മൃഗീയമായി വകവരുത്തുമെന്നാണ് കത്തിൽ പ്രധാനമായും പരാമർശിക്കുകയും ചെയ്തിരിക്കുന്നത്. 2012 ടി പി കൊലപ്പെടുന്നതിന് മുൻപും സമാനമായ ഭീഷണികൾ വ്യാപകമായി ഉയർന്നു വന്നിരുന്നു. ടി പി കൊലപ്പെട്ടതിന് ശേഷവും കെ കെ രമയും കുടുംബവും ഭീഷണി നേരിടുകയും ചെയ്തിരുന്നു. എങ്കിലും ഇത് ആദ്യമായിട്ടാണ് അഭിനന്ദിന് നേരെ ഒരു ഭീഷണി ലഭിക്കുന്നത്. വധഭീഷണിയെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ടി പി വധക്കേസിന് ശേഷം ഒരു വ്യക്തമായി ടി പിയുടെ കുടുംബത്തിന് നേരെയും വീണ്ടും വധഭീഷണി കത്ത് ഉയർന്നു വന്നിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ ശക്തമായ പ്രതിഷേധം തന്നെയാണ് ആർ എം പി കത്തിനെതിരെ ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്നത്.